ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം കേരളത്തിൽ ഇതുപോലെ പണിത റോഡുകൾ പ്രവൃത്തി പൂർത്തീകരിച്ച റോഡുകൾ തകരാറാകുമ്പോൾ അത് ഡിഫക്റ്റ് ലയബിലിറ്റി പിരീഡിൽ പെടുന്നതാണെങ്കിൽ കരാറുകാരതിൻ്റെ പ്രവൃത്തി നടത്തണം ആരാണോ കരാറുകാരൻ ആ പ്രവൃത്തി നടത്തണം ആ കാലാവധിക്കകത്താണെങ്കിൽ എന്നാൽ അങ്ങനെയുള്ള റോഡുകൾ തകരുമ്പോൾ അതിൻ്റെ പ്രവൃത്തി കരാറുകാർ നടത്തുന്നുണ്ടോ ഇല്ലയോ നടത്തുന്നില്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് റിപ്പോർട്ട് ഇല്ലയോ എന്ന ഗൗരവമേറിയ പരിശോധന നമ്മുടെ അനിവാര്യമാണ് ൾ പഴയ പോലെ കേൾവിക്കാർ മാത്രമല്ല കാഴ്ചക്കാർ മാത്രമല്ല അവർ എല്ലാം കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ് എന്ത് അഴിമതി നടന്നാലും തെറ്റുകൾ കണ്ടാലും അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യം സർക്കാരിനുണ്ട് അതിനാൽ തന്നെ കേരളത്തിലെ റോഡുകളുടെ യഥാർത്ഥ അവസ്ഥ ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്ന രീതിയിൽ പരസ്യപ്പെടുത്താൻ നിർദ്ദേശിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഗ്യാരണ്ടി കാലാവധി പൂർത്തിയാകാത്ത റോഡുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ അവ കോൺട്രാക്ടർമാർ തന്നെ പുതുക്കിപ്പണിയണം അത് അവരുടെ ഉത്തരവാദിത്തമാണ് അത്തരത്തിൽ എത്ര റോഡുകളുണ്ട് കാലാവധി തീർന്നതും തീരാത്തതും എന്നുള്ള വിവരങ്ങൾ കൃത്യമായി അന്വേഷിച്ച് ഡീറ്റെയിൽസ് എടുക്കണം അത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ് മൊത്തത്തിൽ റിയാസ് ഒരു ഉത്തരവാദിത്തമുള്ള ഫലപ്രദമായ തീരുമാനം എടുത്തിരിക്കുന്നു കൈയ്യടിക്കേണ്ട തീരുമാനം പ്രധാനപ്പെട്ട വിഷയമാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ നിയോജകമണ്ഡലത്തിലെ അഞ്ചൽ ഭാഗത്തുള്ള മലയോര ഹൈവേ നേരത്തെ കനത്ത മഴയുടെ ഭാഗമായി തകർന്നിരുന്നു എന്നാൽ അത് ഡിഫക്റ്റ് ലയബിലിറ്റി പിരീഡിൽ പെട്ട റോഡാണ് ആ ഡി എൽ പി റോഡ് ആ കാലാവധി ആയിട്ട് പോലും അതിൻ്റെ പ്രവൃത്തി എന്തുകൊണ്ട് കരാറുകാർ നടത്തിയില്ല എന്തുകൊണ്ട് ഉദ്യോഗസ്ഥൻ കരാറുകാരനെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് കൈക്കൊണ്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഡി എൽ പി റോഡ് അതായത് കരാറുകാരൻ ഒരു പ്രവൃത്തി നടത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇത്ര കാലാവധിക്കകത്ത് ആ റോഡിന് തകരാറുണ്ടെങ്കിൽ ആ റോഡിൻ്റെ പണി ആ കരാറുകാരൻ തന്നെ നടത്തണമെന്നുള്ള നിയമം നിലനിൽക്കെ അത്തരമൊരു റോഡ് എങ്ങനെയാണ് മറ്റൊരു പദ്ധതിക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്യപ്പെട്ടത് എന്നുള്ളതും ഗൗരവമുള്ള പ്രശ്നമാണ് മന്ത്രി എന്നുള്ള നിലയിൽ അവിടെ സന്ദർശിച്ച് കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ഇന്റേണൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം കേരളത്തിൽ ഇതുപോലെ പണിത റോഡുകൾ പ്രവൃത്തി പൂർത്തീകരിച്ച റോഡുകൾ തകരാറാകുമ്പോൾ അത് ഡിഫക്റ്റ് ലയബിലിറ്റി പിരീഡിൽ പെടുന്നതാണെങ്കിൽ കരാറുകാരതിൻ്റെ പ്രവൃത്തി നടത്തണം ആരാണോ കരാറുകാരൻ ആ പ്രവൃത്തി നടത്തണം ആ കാലാവധിക്കകത്താണെങ്കിൽ എന്നാൽ അങ്ങനെയുള്ള റോഡുകൾ തകരുമ്പോൾ അതിൻ്റെ പ്രവൃത്തി കരാറുകാർ നടത്തുന്നുണ്ടോ ഇല്ലയോ കരാറുകാരൻ നടത്തുന്നില്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന ഗൗരവമേറിയ പരിശോധന നമ്മുടെ സംസ്ഥാനത്ത് നടത്തേണ്ടത് അനിവാര്യമാണ് ഇതിൻ്റെ ഭാഗമായി അടിയന്തിരമായൊരു യോഗം വിളിച്ചു ചേർത്തിരുന്നു ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ റോഡ്സ് സൂപ്രണ്ടിങ് എഞ്ചിനീയർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും മന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ റോഡുകളിലെയും ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിൻ്റെ കാലാവധി ജനങ്ങൾ അറിയണം എന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് കേരളത്തിലെ മുഴുവൻ റോഡുകളുടെയും ഡി എൽ പി റോഡുകളുടെ കാലാവധി ജനങ്ങളറിയണം ഓരോ റോഡിൻ്റെയും കുഴി വരുന്ന സമയത്ത് ഇത് ഡി എൽ പിക്ക് അകത്ത് വരുന്ന കാലാവധിയിലാണോ ഈ റോഡിൻ്റെ കുഴികളുള്ളത് അങ്ങനെയാണെങ്കിൽ ആരാണ് കരാ കരാറുകാരൻ ആ കരാറുകാരൻ എന്തുകൊണ്ടിത് ഇതിൻ്റെ കുഴി അടക്കുന്നില്ല ആരാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് ഈ കുഴി അടപ്പിക്കാനുള്ള പ്രവൃത്തി നടത്തുന്നില്ല എന്ന് ജനമറിയണം അതിനുവേണ്ടി കേരളത്തിലെ എല്ലാ റോഡുകളുടെയും ഡി എൽ പി കാലാവധിയും കരാറുകാരൻ്റെ പേരും ഉദ്യോഗസ്ഥൻ്റെ പേരും കരാറുകാരൻ്റെ ഫോൺ നമ്പറും ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചീഫ് എഞ്ചിനീയർ ഉത്തരവ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ റോഡുകളുടെയും ഡി എൽ പി കാലാവധി ജനമറിയണം ജനത്തിന് ചോദ്യം ചെയ്യാം ജനപ്രതിനിധികൾക്ക് ചോദ്യം ചെയ്യാം ആ നിലയിൽ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം ഈ റോഡുകളുടെ രണ്ടറ്റത്തും ബോർഡുകൾ വെച്ചുകൊണ്ട് ആ റോഡുകളുടെ ഡി എൽ പി കാലാവധി എത്രയാണ് ഡിഫക്റ്റ് ലാബിലിറ്റി പിരീഡ് ഏത് മാസമാണ് ഏത് വർഷമാണ് അവസാനിക്കുന്നത് ആരാണ് കരാറുകാരൻ കരാറുകാരൻ്റെ ഫോൺ നമ്പർ ഇന്നതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പേര് ഫോൺ നമ്പർ ഇന്നതാണ് ഇവർ രണ്ടുപേരും ഫോണിൽ വിളിച്ചാൽ എടുക്കുകയോ പോസിറ്റീവായി അതിൽ നിലപാടെടുക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പരാതി നൽകാനുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള നമ്പർ ഇന്നതാണ് എന്നുള്ള നിലയിൽ ബോർഡും കേരളത്തിലാകെ വെക്കാൻ വേണ്ടി പോകുന്ന കാര്യം കൂടി ഇവിടെ അറിയിക്കുകയാണ് കരാറുകാരുടെ സംഘടനയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരും അത് പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് എല്ലാവരും അത് പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ സർക്കാരിന് നമ്മുടെ നാടിന് ജനങ്ങൾക്ക് ഖജനാവിന് വലിയ രീതിയിലേക്കുള്ള നഷ്ടം ഇത്തരം വിഷയങ്ങളിൽ വരുന്നു കൊല്ലത്തെ ഈ നിങ്ങൾ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പണം അടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പണം അടച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ അന്വേഷണം നടക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ട് അന്വേഷണം നടന്ന് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഇതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പേരിലും കരാറുകാരൻ്റെ ഭാഗത്തുള്ള പാളിച്ച ഉൾപ്പെടെയും നിയമപരമായി നേരിടുന്ന ഒരു നിലപാടാണ് കൈക്കൊള്ളാൻ വേണ്ടി പോകുന്നത് ഈ ഡി എൽ പി കാലാവധി ജനങ്ങളെ അറിയിക്കുന്ന സംവിധാനം വെബ്സൈറ്റിലൂടെയും ബോർഡുകളിലൂടെയും വരുന്നോടുകൂടി കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തികളിൽ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ പറഞ്ഞ കാര്യം അർത്ഥവത്താവുന്ന രീതിയിലേക്ക് മാറും ഇത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറാൻ സാ സാധ്യതയുണ്ടാകും ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല ഒക്കെ സുതാര്യമാണ് ഏതൊരു റോഡിൻ്റെ പ്രവർത്തിയും തകരാറിലായാൽ ആ തകരാറിലായ കാലാവധി ഈ കാലാവധിക്കകത്താണെങ്കിൽ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാം ഉദ്യോഗസ്ഥരെ നടപ്പിലാക്കാൻ നിർബന്ധിതരാണ് കരാറുകാർ ആ പ്രവൃത്തി നടത്താൻ നിർബന്ധിതരാണ് എന്നുള്ള കാര്യം കേരളത്തിൽ നടപ്പിലാവും ഇത് വലിയ മാറ്റം കേരളത്തിലെ റോഡുകളിൽ വരും ഭാവിയിൽ എന്നാണ് പൊതുമരാമത്ത് വകുപ്പും കാണുന്നത് ഈ ഞാൻ അന്വേഷണം നടക്കുന്ന ഒരു പ്രശ്നമായത് കൊണ്ട് അതിലേക്ക് ആധികാരികമായി ഒരു മറുപടിയിലേക്ക് പോകുന്നില്ല പക്ഷേ എനിക്ക് നേരിട്ടൊരു അവിടെ ഒരു ഇൻസ്പെക്ഷൻ സഡൻ ഇൻസ്പെക്ഷൻ നടത്തിൽ നിന്നും ബോധ്യപ്പെട്ട കാര്യം വളരെ ഗൗരവമേറിയ ചില പ്രശ്നങ്ങളാണ് ഒന്ന് ഡി എൽ പിയിൽ പെടുന്ന റോഡായിട്ടും ഇത്ര വലിയ തകരാറായി ജനങ്ങൾ പ്രയാസപ്പെട്ടിട്ടും എന്തുകൊണ്ട് കരാറുകാരൻ അതിൻ്റെ പ്രവർത്തി നടത്തിയില്ല നമ്പർ ടു കരാറുകാരൻ അങ്ങനെ ഒരു പ്രവൃത്തി നടത്തിയിട്ടില്ലെങ്കിൽ കരാറുകാരനോട് ആ പ്രവൃത്തി നടത്തണമെന്ന് പറയേണ്ട ഉദ്യോഗസ്ഥൻ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ള കാര്യം നമ്പർ ത്രീ ഡി എൽ പിയിൽ തകരാറായ റോഡ് കരാറുകാരൻ പണമുടക്കി കരാറുകാരൻ നടത്തേണ്ട ഒരു പ്രവൃത്തി നടത്താതിരിക്കുകയും സർക്കാർ ഖജനാവിൽ നിന്നും പണം വാങ്ങി മറ്റൊരു പദ്ധതിയിലേക്ക് ആ റോഡിന്റെ പ്രപ്പോസൽ വരികയും ചെയ്തത് എങ്ങനെയാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് ഇന്റേണൽ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് വന്നതിന് ശേഷം ആ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും തീർച്ചയായും മന്ത്രിയേറ്റ് ഉന്നയിക്കാൻ പോകുന്ന പ്രധാന പ്രശ്നം ആലപ്പുഴ ജില്ലയിലെ എൻ എച്ച് ബന്ധപ്പെട്ട റോഡുകളുടെ അവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥയാണത് കാരണം ആറു വരിയാക്കാൻ വേണ്ടി കൈമാറിയതിന് ശേഷം ഇപ്പോൾ പി ഡബ്ല്യു ഡിക്ക് അതിൽ നേരിട്ട് ഇടപെടാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട് അത് അടിയന്തരമായി അതിലൊരു പരിഹാരം കാണണം റോഡ് ആരുടേത് അത് എൻ എച്ച് എ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനുള്ള ഒരു രീതിയല്ല ഇതിൽ ഞങ്ങൾ എടുക്കുന്ന ഒരു സമീപനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അതിന് കേന്ദ്ര സർക്കാരുമായി കൈകോർത്തുകൊണ്ട് അടിയന്തരമായി എങ്ങനെ ഇടപെടാൻ വേണ്ടി പറ്റും മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഒരു കൊല്ലമായിട്ട് അത് പറ്റുന്നില്ല അതൊക്കെ ഇന്ന് ചർച്ച ചെയ്യും അല്ല അതറിയില്ല അതെനിക്കറിയില്ല അതൊക്കെ അവിടെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ് അതെ 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 അതൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കേണ്ട കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മളിപ്പോ ഓരോ പ്രവർത്തിയിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി യോജിച്ച് ഇടപെട്ട് അത് തടയേണ്ടത് തടഞ്ഞ് തെറ്റായ പ്രവണതകൾക്കെതിരെ നിലകൊള്ളേണ്ടത് ഒരു തെറ്റായ പ്രവണതയ്ക്കെതിരെയുള്ള ഒരു നിലപാടാണ് ആ നിലപാട് മുന്നണിയുടെ നിലപാടാണ് അത് നേരത്തെ വ്യക്തമാക്കിയാണ് അല്ല അത് പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ് അതെനിക്ക് പറയാം ഓക്കെ താങ്ക് യു